പ്രേമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. USS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒന്നാം ഭാഷ അറബിക്കായി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സീരീസ്, മുൻ വർഷങ്ങളിലെ പരീക്ഷ പേപ്പറിലെ ചോദ്യപേപ്പറുകളുടെ ആൻസർ കീയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പറയുന്ന സീരീസ് ആണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 2022 മുതൽ 2019 വരെയുള്ളത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വീഡിയോകൾ ഈ ചാനലിൽ തന്നെയുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യുന്ന 2018 അറബിക് ചോദ്യങ്ങൾ എന്തായിരുന്നു, USS പരീക്ഷയിലെ അറബിക് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചാനലിൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നോക്കൂ, ഇതിൽ റഅത്തിഫിലു ഒന്നാമത്തെ ചോദ്യം, കുട്ടി കണ്ടു. അപ്പോൾ ഇവിടെ റഅ കണ്ടു, തിഫിൽ കുട്ടി. അപ്പോൾ ഇവിടെ റഅ ഫിയാലാണ്, തിഫിൽ ഫായിലാണ്. അപ്പോൾ ഇവിടെ ഒരു മഫൂലാണ് വേണ്ടത്. മഫൂലിൻ്റെ ഹർക്കത്ത് നമുക്കറിയാം, ഫതഹ് തൻവീനായിരിക്കും. അപ്പോൾ ഇവിടെ ഫറാഷത്തൻ, ഫറാഷത്തുൻ, ഫറാഷത്തിൻ, ഇതിൽ ഏത് ശരി? ഫതഹ് തൻവീനുള്ളത് ഫറാഷത്തൻ അല്ലേ. നമ്മൾ പൂമ്പാറ്റയാണ് കുട്ടി കണ്ടത്. രണ്ടാമത്തെ ചോദ്യം, മുർഷിദ് ഡാഷ് അൽ കിതാബ. മുർഷിദ് പുസ്തകം വായിക്കുന്നു എന്നാണ് വേണ്ടത് അല്ലേ. ഖിറാഅ വായന എന്നാണ്, ഖാരിഅത്ത് വായിക്കുന്നവൾ എന്നാണ്, യഖ്റഊ വായിക്കുന്നു. അപ്പൊ ഇതാണ് ശരി ഉത്തരം. തഖ്റഊ അവൾ വായിക്കുന്നു ശരിയാവില്ല. പിന്നുള്ളത് മൂന്നാമത്തെ, ദഹബൽ വലതു, കുട്ടി പോയി. ഇപ്പോ മഷിയും നടത്തം, മിഷിയൻ നടത്തം തന്നെയാണ്. പിന്നെ മാഷിയൻ നടന്നുകൊണ്ട്, മാഷിൻ പ്രത്യേകിച്ച് അത് ഇതാണ് ഈ മാഷിന്ന് വെച്ചാൽ നടക്കുന്നവൻ തന്നെ. പക്ഷെ ഇവിടെ ഈ കുട്ടി നടന്നു കൊണ്ടുപോയി, ഇവിടെ ഒരു ഹാലാണ് വിട്ടുപോയിട്ടുള്ളത്. ഹാലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന്റെ അവസാനവും ഫതഹ് തൻവീനായിരിക്കും. മനസ്സിലായോ? ഹാൽ എന്ന് വെച്ചാൽ അവസ്ഥ. അപ്പോൾ കുട്ടിയുടെ നടന്നു പോകുന്ന അവസ്ഥയിൽ കുട്ടി പോയി എന്നാണ്. മാഷിയനാണ് അപ്പോൾ ശരിയായ ഉത്തരം. പിന്നെ നാലാമത്തെ, നഖ്താർ തഖ്മ സഹി, ശരിയായ ജോഡി എടുത്ത. പരീക്ഷയ്ക്ക് എല്ലാ പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ളത്, മുൻ വീഡിയോകൾ നോക്കിയാലും ഇത് ചോദ്യം ആവർത്തിച്ചിട്ടില്ലായി നമുക്ക് കാണാൻ പറ്റും. എന്താണ് ഖാത്തം? ശരിയായ ജോഡി എടുത്ത ഖാത്തം ഇസ്ബ, മോതിരം വിരൽ. മുഷ്ത് ഉസിൻ, എന്താണ് മുഷ്ത്? ചീപ്പ്. ഉസിൻ, ഉസിൻ ചെവി. കുർത്ത് കമ്മൽ, ഷെരീത്ത് റിബൺ. ഖിൽഖാൽ പാദസരം, ഷെയർ മുടി. അപ്പൊ ഇതിൽ ശരിയായ ജോഡി എന്നുള്ളത് ഇതാണ്, വിരലിലാണ് നമ്മൾ മോതിരിടുക, ബാക്കിയുള്ളതൊന്നും ജോഡിയല്ല അല്ലേ. പിന്നെ അഞ്ചാമത്തെ, സഅലൽ മുദല്ലിസ് ഡാഷ് ഫീ യദിക, അധ്യാപകൻ ചോദിച്ചു നിന്റെ കയ്യിൽ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണെന്നുള്ളതിന് അഥവാ ഇസ്തിഫാം മാതയാണ് അല്ലേ. മമ്മൻ ആര്, മത്താ എപ്പോൾ, കൈഫ എങ്ങനെ. എന്താണ് നിന്റെ കയ്യിൽ, മാതയാണ് ശരി ഉത്തരം. ആ നുലാഹിൽ ഇഷാറ വ നഖ്താർ ഇജാബത്ത് സഹി, ഇവിടെ ഒരു ഇഷാറ സിഗ്നൽ നൽകിയിട്ടുണ്ട്, അതിന്റെ ശരിയായ പേര് എഴുതണം. മംനുഉൽ വുഖൂഫ്, നോ പാർക്കിംഗ്. സിക്കത്തുൻ ഹദീദിയ, റെയിൽവേ ക്രോസ് അല്ലെങ്കിൽ റെയിൽ പാളം എന്നാണ്. ഇതാണ് ശരിയായ ഉത്തരം. ഹദ്ദിദ് സുറ, വേഗത കുറയ്ക്കുക. മുനാത്തുഫുൻ യമീൻ, വലത്തോട്ട് വളവ്. ഇതാണ് ഇതിൽ ശരിയായ ഉത്തരം. സിഗ്നൽ, റെയിൽവേ ക്രോസ് അല്ലേ, അല്ലെങ്കിൽ റെയിൽവേ ഗേറ്റ്. സിക്കത്തുൻ ഹദീദിയ എന്ന് വെച്ചാൽ ശരിക്ക് റെയിൽ പാളം എന്നാണ്. അടുത്ത എന്താണ്, സഅലത്തുൽ മുദരിസ്, സഅലത്തുൽ മുദരിസത്വ, അധ്യാപിക ചോദിച്ചു ഇലായിന തദ്ഹബ്, നീ എവിടേക്കാണ്. അപ്പൊ കുട്ടി മറുപടി പറയുന്നു, അജാബ ത്വാലിബ്, കുട്ടി മറുപടി പറഞ്ഞു, ഡാഷ് ദാഹിബുൻ ഇൽ മസ്ജിദ്, മസ്ജിദിലേക്ക് പോവുകയാണ്. അപ്പൊ ഞാൻ എന്നായിരിക്കും പണ്ടുണ്ടാവുക അല്ലെ. അപ്പൊ ഞാൻ എന്നുള്ളതിന്റെ വമീർ ഏതാണ്? ഹുവ അവൻ, അന ഞാൻ അല്ലെ. അപ്പൊ അന ദാഹിബുൻ എന്നാണ് അവിടെ വരേണ്ടത്. അന ദാഹിബുൻ ഇലൽ മസ്ജിദ്, അൻത നീ, നെഹ്നു ഞങ്ങൾ. ഓക്കെ, അവിടെ കുറെ കുട്ടികളോട് ചോദിച്ചിരുന്നെങ്കിൽ നെഹ്നു വന്നേനെ അല്ലെ. ഇനി ഇഷ്തറയിത്തു കലമൻ, ഞാൻ പേന വാങ്ങിച്ചു. ജദീദുൻ പുതിയത്, ജദീദെല്ലാം പുതിയതെന്നാണ് അർത്ഥം. പക്ഷെ കലമൻ എന്നതിനോട് യോജിച്ചത് ജദീദൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത്? ഇത് എന്താണ്, മൗസൂഫാണ്. അപ്പൊ സിഫത്തും അതുപോലെ ഉണ്ടാവണം, മനസ്സിലായോ?
അപ്പൊ മൗസൂഫിന്റെ അതുപോലെ തന്നെ സിഫത്ത് ഉണ്ടാവണം. ഇവിടെ കലമുണ്ടായിരുന്നെങ്കിൽ ജദീദുനായിരുന്നു, ഇവിടെ കലമനായതുകൊണ്ട് ജദീദൻ എന്നുള്ളതാണ് ശരി. പിന്നെ ഇഖ്താറു ശാദ്ദ മിനൽ ആത്തിയ, താഴെയുള്ളതിൽ ഓടുവൺ ഓടുവൺ തയ്യാറെടുക്കുക, അതായത് കൂട്ടത്തിൽ പെടാത്തത്. ദഫ്തർ നോട്ട്ബുക്ക്, കലം പേന, ഹഖീബ ബാഗ്, ഹാദിസ സംഭവം. അപ്പൊ ഇതൊക്കെ സ്കൂളുമായി ബന്ധപ്പെട്ട, ഹാദിസ അതുമായി ബന്ധപ്പെട്ടതല്ല അല്ലെ, അതാണ് ഉത്തരം. പിന്നെ ഉള്ളത് നഖറുൽ ഫഖറ വനുജീബ അൻ ലസില, പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾ ഉത്തരം നൽകുക. ദാത്ത യൗമിൻ മറ മലിക്കുൻ അല റജുലിൻ മുസന്നിൻ, ഒരു ദിവസം ഒരു രാജാവ് ഒരു വയസ്സാന്റെ മനുഷ്യന്റെ അടുത്തുകൂടെ പോയി. യഹുറുസു ഫസീലൻ, അദ്ദേഹം ഒരു ചെടി നടുന്നു. അപ്പൊ കാല ലഹു അജീബ്, അദ്ദേഹം അയാളോട് പറഞ്ഞു അത്ഭുതം, ഇന്നൊക്കെ റജുലു മുസിൻ, നീ നിങ്ങളൊരു വയസ്സായ മനുഷ്യനാണല്ലോ. ഫലിമ തഹുറുസു ഹാദിഹിൽ ഫസീല, പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ചെടി നടുന്നത്, നിങ്ങൾക്ക് കൊണ്ട് ഉപകാരമില്ലല്ലോ. അപ്പൊ അജാബൽ മുസിൻ, ഇപ്പൊ വയസ്സൻ പറഞ്ഞു, ലിൽഗദ്, ഇത് നാളേക്ക് വേണ്ടിയാണ്. ഹന്നാഉൽ മലിക്, മലിക് അയാളെ ആദരിച്ചു അഭിനന്ദിച്ചു. വായത്താഹുൽ ജായിസ, സമ്മാനം കൊടുക്കുകയും ചെയ്തു. അപ്പൊ ചോദ്യം എന്താ നോക്കൂ, മൻ മറ അലാ റജുലിൻ, ആ മനുഷ്യന്റെ അടുത്ത് കൂടെ പോയത് ആരാണ്? മലിക്, രാജാവല്ലേ, ഇവരൊന്നും അല്ലല്ലോ. മുസിൻ റജുൽ ഫസീല ഒന്നും അല്ല. പിന്നെ മാതാ യഖ്റുസുൽ മുസിൻ, വയസ്സായ മനുഷ്യൻ എന്താണ് നടുന്നത്? ചെടി അല്ലേ, ചെടിക്ക് വാക്ക് ഫസീല എന്നുള്ളതാണ്. പാരഗ്രാഫ് നോക്കി അതിന്റെ ഉത്തരം കിട്ടും. ഷജറയല്ല, ജഹറല്ല, ജമിയുൽ ഇജാബ സ്വഹി അല്ല, ഉത്തരവും ശരി എന്നുള്ളതല്ല. മാതാ അഴ്ത്തൽ മലിക്കൂലിൽ മുസിൻ, വയസ്സായ മനുഷ്യന് രാജാവ് എന്താണ് കൊടുത്തത്? ചെടി, മനുഷ്യൻ, വയസ്സായവൻ, ജായിസ സമ്മാനം, ഇതാണ് കൊടുത്തത് അല്ലേ. അപ്പോൾ ജായിസ എന്നുള്ളതാണ് ഉത്തരം. പിന്നെ 13, മിൻ അജായിബി ദുനിയ ഫിൽ ഹിന്ദ്, ലോകാത്ഭുതങ്ങളിലെ, ഇന്ത്യയിലെ ലോകാത്ഭുതങ്ങളിൽ ഒന്ന് ഏതാണ്? ബുർജു ഖലീഫ, അത് യു എയിലാ അല്ലെ. കുത്തുബ് മിനാർ ഇന്ത്യയിലാണ്, താജ്മഹൽ ഇന്ത്യയിലാണ്, ബുർജ് ഈഫൽ ഫ്രാൻസിലാണ്, ഈഫൽ ടവർ. അപ്പൊ ഇവിടെ താജ്മഹലാണ് ശരിക്ക് ലോകാത്ഭുതങ്ങളിൽ പെട്ടത്. പിന്നെ 14, ഇസ്മുൽ മദീനത്തിൽ മുനവറ ഖബ്ല ഹിജ്റത്തിൻ നബി ഇലൈഹ, മദീനയുടെ, നബി ഹിജ്റ പോകുന്നതിന് മുമ്പ് മദീനയുടെ പേരെന്തായിരുന്നു? ബൈത്തുൽ മുഖദ്ദസ്, യസ്രിബ്. യസ്രിബാണ് ശരി ഉത്തരം, ഷാമു അല്ല, നജ്ദു അല്ല. ഓക്കെ, പിന്നുള്ളത് മൻ ഹുവ വസീറു തർബിയത്തി വത്താലീം അൽ ഹാലി, ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ഇത് 2018 ക്വസ്റ്റ്യനാണ്. ഇപ്പൊ 2018 വിദ്യാഭ്യാസ മന്ത്രി പിണറായി വിജയൻ, എന്താണ്, രാമ ചന്ദ്രൻ, എ സി മൊയ്തീൻ, പ്രൊഫസർ സി രവീന്ദ്രനാഥ്, അന്ന് അദ്ദേഹമായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. ഇപ്പൊ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? വി ശിവൻകുട്ടി അല്ലെ. അപ്പൊ അത്രയാണ് എഴുതേണ്ടത് നിങ്ങളോട് ഈ ചോദ്യം ചോദിച്ചാൽ, മനസ്സിലായോ? അപ്പൊ ഇത്രയാണ് 2018 ചോദിക്കപ്പെട്ട ചോദ്യങ്ങൾ. ഇൻഷാല്ലാ ഇതിന്റെ ഇനി ബാക്കിയുള്ള ചോദ്യങ്ങളും ബാക്കിയുള്ള വർഷങ്ങളിലെ ചോദ്യങ്ങളും അടുത്ത വീഡിയോയിൽ വരും. നിങ്ങളുടെ ഇപ്രാവശ്യത്തെ പരീക്ഷ കഴിഞ്ഞാൽ അതിന്റെ ആൻസർ കീയും ഇതിൽ തന്നെ വരും. അപ്പൊ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.